ഏറ്റവും സ്നേഹമറിഞ്ഞവരെയും. ഇന്ന് ക്രിസ്തു നമ്മോട് പറയുന്നത് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. അതുവരെ ലോകം കേട്ടുകേൾവിയില്ലാത്ത ഒരു പദപ്രയോഗമാണ് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. പലപ്പോഴും തിന്മയെ തിന്മ കൊണ്ട് നേരിടുക, അതിൽ നിന്നുള്ളവാകുന്ന തിന്മയെ നന്മയായിട്ട് വ്യാഖ്യാനിക്കുക എന്നതാണ് ഭൗതികപരമായ ഒരു ചിന്താരീതി. എന്നാൽ ക്രിസ്തു തൻ്റെ ജീവിതം കൊണ്ട് ഈ ചിന്താരീതിയെ തന്നെ തിരുത്തിയെഴുതുകയാണ്. തന്നെ പീഡിപ്പിച്ചവരോടും ദ്രോഹിച്ചവരോടും ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതുവഴി ക്രിസ്തു തിന്മയെ നന്മ കൊണ്ട് ജയിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ക്രിസ്തുവിലേക്ക് ഒത്തിരിയേറെ ആളുകൾ ആകർഷിക്കപ്പെടുന്നത്. മദർ തെരേസയുടെ ജീവചരിത്രത്തിൽ നമ്മളൊരു കൊച്ചു സംഭവം വായിക്കുന്നുണ്ട്. ഒരിക്കൽ മദർ തെരേസ തൻ്റെ അന്തേവാസികൾക്ക് ഭക്ഷണത്തിനായി ഒരു ധനികനായ ഒരു വ്യാപാരിയുടെ മുമ്പിൽ കൈകൾ നീട്ടുകയും ആദ്യം അദ്ദേഹം മദർ തെരേസയുടെ കൈകളിലേക്ക് തുപ്പുകയും തുപ്പലം തുടച്ച ശേഷം വീണ്ടും കൈകൾ നീട്ടിക്കൊണ്ട് മദർ തെരേസ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, എനിക്കുള്ളത് ലഭിച്ചു കഴിഞ്ഞു, ഇനി എൻ്റെ മക്കൾക്കുള്ളത് നൽകിയാൽ. ആ വാചകം ആ മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയും പിന്നീട് കൈനിറയെ പണം നൽകിക്കൊണ്ടാണ് മദർ തെരേസ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞയക്കുന്നത്. ഇതാണ് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്ന് പറയുന്നത്. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിനാദ്യം വേണ്ടത് ക്രിസ്തുവിനെ പോലെ ഹൃദയവിശുദ്ധിയാണ്. ഹൃദയവിശുദ്ധി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഹൃദയവിശാലത നമുക്കുണ്ടാകും. കാരണം നമ്മൾ അനുകരിക്കാൻ പരിശ്രമിക്കുന്ന ക്രിസ്തു കളയും വിളയും ഒരുപോലെ വളരുവാനായിട്ട് അനുവദിച്ചവനാണ്. ഒരുപക്ഷെ കള നശിപ്പിച്ചാൽ ഒരുപക്ഷെ വിളയും നശിക്കും. അതുകൊണ്ട് ആ ക്രിസ്തുവിനെയാണ് നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ടത്. ഇന്നേ വരെ ഒരു രാജാക്കന്മാരെ പോലെ ക്രിസ്തു സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചിട്ടില്ല. ഇന്നേ വരെ ഒരു രാജാക്കന്മാരെ പോലെ ക്രിസ്തു പടകൾ നയിച്ചിട്ടില്ല, അല്ലെങ്കിൽ യുദ്ധങ്ങൾക്ക് വേണ്ടി ഒരുക്കങ്ങൾ നടത്തിയിട്ടില്ല. എന്നാൽ ഇന്നും ക്രിസ്തു ജനഹൃദയങ്ങളിൽ രാജാവായിട്ട് വാഴുന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞത് മാത്രം പ്രവർത്തിച്ചു, പ്രവർത്തിച്ചത് മാത്രം പറയുകയും ചെയ്തു. ആ ക്രിസ്തുവിൽ വിളങ്ങി നിന്നിരുന്ന നന്മ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. നമുക്ക് മുമ്പ് നടന്നു നീങ്ങിയ മദർ തെരേസയുടെയും അതുപോലെ മറ്റ് വിശുദ്ധരുടെയും ജീവിത മാതൃകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സംശീകരിക്കാം. അങ്ങനെ തിന്മയെ നേരിടുന്ന ഒരു ക്രിസ്തുവിൻ്റെ പടയാളിയായിട്ട് നമുക്ക് മാറാം. അതാണ് ക്രിസ്തു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നല്ല ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.